ഇയാളെ കൊന്നതാവാനുള്ള സാധ്യതകൾ വളരെ വലുതാണെന്നാണ് ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കുന്നത്. എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ മകന്റെ ശ്യാംജിത്തിന്റെ ഏറ്റവും അടുപ്പക്കാരായിട്ടുള്ളത് രഞ്ജിത്ത് പറഞ്ഞിട്ടുണ്ട്. അവനും പല സി പി എം നേതാക്കന്മാർക്കുമുള്ള ഭൂമി താല്പര്യങ്ങൾ, അത് ജോൺ പ്രിട്ടാസുമായി ബന്ധപ്പെട്ട് ഭൂമി കുംഭകോണത്തിന്റെ ആരോപണങ്ങൾ കേൾക്കുന്നുണ്ട്. പത്തനംതിട്ടയിലുള്ള സ്ഥാപിത താല്പര്യക്കാർക്ക് ഇയാൾ പത്തനംതിട്ടയിലേക്ക് ചെല്ലരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു. പ്രഥമ ദൃഷ്ടിയാ അവർക്കെതിരെ തെളിവുണ്ടെന്നാണ് പിന്നെ തലശ്ശേരി സെഷൻസ് കോടതി പറഞ്ഞത്. ഇന്നലെ പി പി ദിവ്യ കണ്ണൂർ ടൗൺ പോലീസിന് മുമ്പിൽ ഹാജരായി, അവർ ചോദ്യം ചെയ്തു. അതിനുശേഷം പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങൾക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുന്നില്ല, മിണ്ടാതെ ഇറങ്ങിപ്പോണം. പക്ഷെ റോഡിൽ ഇറങ്ങിയിട്ട് കാറിൽ കയറിയപ്പോൾ അവിടെ നിന്ന് ജനങ്ങൾ മൊത്തം കൈവിഷി കാണിക്കുകയാണ്. ഒരു സിനിമാ നടിയാണോ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയത്? അല്ല, അതായത് ഒരു സത്യസന്ധനായ മനുഷ്യനെ, സത്യസന്ധൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അഭിഭാഷകൻ തലശ്ശേരി കോടതിയിൽ വാദിച്ച വിധിനെടുത്തൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. 32 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഒരു തവണ പോലും ഒരു ആരോപണം കേൾക്കാത്ത ഒരു മനുഷ്യൻ, അല്ലോ, 32 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഒരു ആരോപണം കേൾക്കാത്ത ഒരു മനുഷ്യൻ. രണ്ട്, അഴിമതി വിരുദ്ധതയ്ക്കൊരു എ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ ഗ്രേഡിങ് കിട്ടിയ ഒരു മനുഷ്യൻ അഴിമതി വിരുദ്ധതയിൽ, മനസ്സിലായി? അങ്ങനെയുള്ള ഒരു മനുഷ്യനെ 9 മിനിറ്റ് നീണ്ട പ്രസംഗത്തിനൊടുവിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു എന്ന് ഞാൻ പറയില്ല, കാരണം ആത്മഹത്യ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്തായാലും ആ നിലയിലേക്ക് അയാളെ എത്തിച്ച 9 മിനിറ്റ് പ്രസംഗം നടത്തിയ ഒരു സ്ത്രീ, അതായത് കേരളത്തിന്റെ ചരിത്രത്തിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, കേരളത്തിന്റെ ചരിത്രത്തിൽ വാക്കുകളിലൂടെ ഒരു മനുഷ്യനെ മരണത്തിലേക്ക് നയിച്ച ഏക സ്ത്രീ, അതാണ് ഇവരുടെ ഒരു ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത്. പല കൊലപാതകങ്ങളും നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്, വെട്ടിക്കൊന്നിട്ടുണ്ട് അല്ലേ, ചന്ദ്രശേഖരനെ കൊന്നിട്ടുണ്ട്, ഷൊഹൈബിനെ കൊന്നിട്ടുണ്ട്, പിന്നെ ഷുക്കൂറിനെ കൊന്നിട്ടുണ്ട്, ശരത്ലാലിനെയും കൃപേഷിനെയൊക്കെ കൊന്നിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ ഈ പറഞ്ഞതുപോലെ ഭൗതികമായി ആക്രമിച്ച് ആയുധങ്ങൾ ഉപയോഗിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെയോ, ഇവിടെ വാക്കുകളിലൂടെ ഒരു മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു സ്ത്രീ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ആ പ്രസംഗത്തിൽ നമ്മളൊന്നെടുത്ത് ആലോചിച്ച് നോക്കൂ. ആ പ്രസംഗത്തിന്റെ ഒരു ക്രോണോളജി നമ്മൾ നോക്കിയേ. 14/10/2024 3 മണിക്ക് ഇയാൾക്ക് ഒരു യാത്രയയപ്പ് യോഗമുണ്ട് എന്നുള്ളത് രാവിലെ തന്നെ മുൻകൂട്ടി ഈ സ്ത്രീ മനസ്സിലാക്കുന്നു, കളക്ടറോട് സംസാരിച്ച് മനസ്സിലാക്കുന്നു. മനസ്സിലായിട്ട് ഏതാണ്ട് 3 മണി 3:30 ആകുമ്പോൾ ക്ഷണിക്കപ്പെടാതെ അവിടെ കയറി വരുന്നു, ക്ഷണിക്കപ്പെടാതെ കയറി വരുന്നു. ഞാൻ വഴി കൂടെ പോകുമായിരുന്നപ്പോഴാണ് അറിഞ്ഞ് വന്നെന്നാണ് പറയുന്നത്, പക്ഷേ നേരത്തെ അറിഞ്ഞിട്ടാണ്. ആ വന്ന സമയത്ത് ഒരു പ്രാദേശിക ചാനലിന്റെ ഒരു റിപ്പോർട്ടറെയും കൂടി കൂട്ടിക്കൊണ്ടുവരുന്നു. എന്നിട്ട് ഈ സത്യസന്ധനായ 32 വർഷക്കാലത്തിനിടയിൽ ഒരു അഴിമതി ആരോപണങ്ങൾക്കും വിധേയനാവാത്ത ഈ മനുഷ്യനെ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥരുടെ മുന്നിൽ, അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരുടെ മുന്നിൽ, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെ മുന്നിൽ, അവരുടെ മുന്നിലെല്ലാം ഏതാണ്ട് 9 മിനിറ്റോളം അയാളെ വാക്കുകളിലൂടെ കീറിമുറിക്കുന്നു. അപ്പൊ ആ വാക്കുകളെ സംബന്ധിച്ചിടത്തോളം, വാക്കുകൾ അവിടെ വെച്ച് തീരുമാനിക്കപ്പെട്ട വാക്കുകളല്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം സിവിൽ ഡെത്ത് എന്ന് പറഞ്ഞൊരു കാര്യത്തെ കുറിച്ചിട്ട് പറയുന്നു. സിവിൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഒരു നിയമ സംഹിതയാണ് സിവിൽ ഡെത്ത് എന്ന് പറയുന്നത്. അതൊക്കെ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ വേറാരുടെത്തൊക്കെ ചർച്ച ചെയ്ത് ആലോചിച്ച് തീരുമാനിച്ചു വന്നതാണ് ആ സ്ത്രീ. അത്തരത്തിൽ ആ മനുഷ്യനെ വാക്കുകളുടെ കൂരമ്പ് കൊണ്ട് മുറിവേൽപ്പിച്ച, ആ മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന് പറയാവുന്ന ഒരു കേസിൽ പ്രഥമ ദൃഷ്ടിയാ അവർക്കെതിരെ തെളിവുണ്ടെന്നാണ് പിന്നെ തലശ്ശേരി സെഷൻസ് കോടതി പറഞ്ഞത്. അവര് ആത്മഹത്യ ഇൻസ്റ്റിഗേറ്റ് ചെയ്തു, ആത്മഹത്യയാണോ അല്ലയോ എന്നുള്ളത് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല എന്റെ കണ്ണിൽ. എന്തായാലും ആത്മഹത്യ ഇൻസ്റ്റിഗേറ്റ് ചെയ്തു, പ്രഥമ ദൃഷ്ടിയ അവർക്കെതിരെ കേസുണ്ട് എന്ന് കോടതി പറഞ്ഞ ഒരു കേസിലെ പ്രതി. ആ പ്രതി ഏതാണ്ട് 8-9 ദിവസം ജയിലിൽ കിടന്നിട്ട് വരുന്ന ഒരു പ്രതി, 13 ദിവസം ജയിലിൽ കിടന്നു വരുന്ന ഒരു പ്രതി, അവരുടെ ജാമ്യാപേക്ഷയിലെ ഉപാധികളുടെ ഭാഗമായി കോടതിയിൽ പോയി ഹാജരായതിനു ശേഷം
തിരിച്ചിറങ്ങി വരുമ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ സിനിമാ നടിമാരും വലിയ രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ജനങ്ങളെ കാണുമ്പോൾ കൈപൊക്കി കാണിക്കുന്നത് പോലെ അവർ കൈ ഉയർത്തി അഭിവാദ്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഒരു അവസ്ഥ എന്തായി എന്നുള്ളതിന്റെ ഒരു പരിച്ഛേദമായിട്ട് വേണം നമ്മൾ അതിനെ കാണാൻ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവർ ചെയ്ത കുറ്റം എന്താണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കുറ്റം ചെയ്ത് അവർ ജയിലിൽ നിന്ന് വരുമ്പോൾ ഓ ഞങ്ങൾക്കെല്ലാം വലിയ സംതൃപ്തിയായി അവരുടെ അവർക്ക് ജാമ്യം കിട്ടിയപ്പോൾ എന്ന് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന് പറയുന്ന നിലയിലേക്ക് തരം താണിരിക്കുകയാണ് ഈ പാർട്ടി. ഈ പാർട്ടി ഇരയുടെ ഒപ്പമാണെന്ന് പറയുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ശ്യാമള ഈ പ്രതി ജയിലിൽ നിന്ന് വരുമ്പോൾ അവിടെ ചെന്ന് അവരെ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. അപ്പോ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഈ വിഷയം കേവലം ഒരു പെട്രോൾ ബങ്കിൽ ഒതുങ്ങുന്ന ഒരു വിഷയമല്ല എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് ചില വിവരങ്ങൾ ഞാനിപ്പോൾ വെളിപ്പെടുത്താം. യഥാർത്ഥത്തിൽ എനിക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഇത് പ്രശാന്തനുമായി ബന്ധപ്പെട്ട ഒരു പെട്രോൾ ബങ്കിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല എന്നുള്ളതാണ്. ഇത് കണ്ണൂരിലെ CPM നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള നിക്ഷിപ്ത താല്പര്യങ്ങളുടെ, അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ സീനിയർ CPM നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ഭൂമി കുംഭകോണത്തിന്റെ നിക്ഷിപ്ത സ്ഥാപിത താല്പര്യങ്ങളുടെ വലിയൊരു ഒരു 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 അണ്ടർബെലി, ഈ പറഞ്ഞപോലെ ഒരു പുഴുവരിച്ച ഒരു 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 ഭാഗം ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരം. ആ നിക്ഷിപ്ത താല്പര്യങ്ങളുടെ ആ വിഷയത്തിൽ നിർണായകമായ പങ്കുള്ള ഒരു സ്ത്രീയാണ് ഈ ദിവ്യ എന്നുമുള്ളതും ഉള്ള വിവരമുണ്ട്. കാരണം അവർക്ക് കൂടി ഓഹരി പങ്കാളിത്തമുള്ള ഈ പറഞ്ഞതുപോലെ പിന്നെ പിന്നെ ഭൂമി ഈ കുംഭകോണം ഇതുപോലുള്ള സാധനങ്ങൾ പലതും ഉണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. ഇപ്പൊ എനിക്ക് കിട്ടിയൊരു വിവരം എന്ന് പറയുന്നത് ഈ MV ഗോവിന്ദൻ മാസ്റ്ററുടെ മണ്ഡലത്തിൽ, അതായത് തളിപ്പറമ്പ് മണ്ഡലത്തിൽ എന്തോ ഒരു ജംഗിൾ പാർക്ക് എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാപിത നിക്ഷിപ്ത താല്പര്യങ്ങളിൽ MV ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ ശ്യാംജിത്ത് പങ്കാളിയാണെന്നും ഉള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ശ്യാംജിത്ത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് മൂന്നോ നാലോ പെട്രോൾ ബങ്കുകൾ ഉണ്ടോ എന്നുള്ള ആരോപണം കണ്ണൂർ ജില്ലയിലെ പാർട്ടി അണികളുടെ ഇടയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട്. MV ഗോവിന്ദൻ മാസ്റ്ററുടെ മകന്റെ ശ്യാംജിത്തിന്റെ ഏറ്റവും അടുപ്പക്കാരായിട്ടുള്ള രഞ്ജിത്ത് എന്നുകൊണ്ട് പറഞ്ഞിട്ട് രഞ്ജിത്ത് പറഞ്ഞിട്ട് ഒരുത്തനുണ്ട്, അവനും ബിനാമിയാണെന്നുള്ള വിവരം വരുന്നുണ്ട്. പല CPM നേതാക്കന്മാർക്കുമുള്ള ഭൂമി താല്പര്യങ്ങൾ, അത് ജോൺ പ്രിട്ടാസുമായി ബന്ധപ്പെട്ട് ഭൂമി കുംഭകോണത്തിന്റെ ആരോപണങ്ങൾ കേൾക്കുന്നുണ്ട്. ജോൺ പ്രിട്ടാസിന്റെ സഹോദരനുമായി ബന്ധപ്പെട്ട് ഭൂമി കുംഭകോണത്തിന്റെ ആരോപണങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോ ഇത് ശരിക്കും പ്രശാന്തനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പെട്രോൾ ബങ്കിന്റെ ഒരു വിഷയം മാത്രമായിരുന്നില്ലെന്നും കണ്ണൂർ ജില്ലയിലെ ഒരുപാട് CPMകാർക്ക് പങ്കുള്ള വലിയ ഭൂമി കുംഭകോണത്തിന്റെ ഒരു ചീഞ്ഞെളിഞ്ഞ കഥകൾ ഇതിന്റെ പുറകിലുണ്ടെന്നും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കുന്ന സ്ത്രീയാണ് ഈ PP ദിവ്യ എന്നും ഉള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ ഇതൊരു പെട്രോൾ ബങ്കുമായി ബന്ധപ്പെട്ടുള്ളതല്ല, അതിനപ്പുറത്തുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. രണ്ട് PP ദിവ്യയുമായി ബന്ധപ്പെട്ടും ഒരുപാട് അളിഞ്ഞ ഈ പറഞ്ഞതുപോലെ ലജ്ജാകരമായിട്ടുള്ള കഥകൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, പക്ഷേ അത് കണ്ണൂർ ജില്ലയിലെ പാർട്ടി അണികൾക്കെല്ലാം നല്ലപോലെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ ഇതൊക്കെ കൂടെ ചേർന്ന് കിടക്കുന്ന ഒരു വലിയ സംഭവമാണ് ഈ സംഭവം. ഈ സംഭവത്തിൽ ഈ സംഭവത്തിന്റെ പിന്നാമ്പുറ കഥകളെല്ലാം തന്നെ നല്ലപോലെ അറിയാവുന്ന ഒരാളായിരുന്നു ഈ AD നവീൻ ബാബു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. കാരണം ഈ CPM നേതാക്കന്മാർ ഉൾപ്പെട്ടിട്ടുള്ള ഈ നിക്ഷിപ്ത താല്പര്യങ്ങൾ, ഈ ഭൂമി കുംഭകോണം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ സർക്കാരിൽ നിന്നുള്ള അനുവാദം ഇതൊക്കെ വേണ്ടതുള്ളത് കൊണ്ട് പല ഘട്ടത്തിലും പല തലത്തിലും ഈ AD നവീൻ ബാബുവിന്റെ മുന്നിൽ ഇത്തരം ഒരുപാട് വിഷയങ്ങൾ എത്തിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഈ പെട്രോൾ ബങ്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയം മാത്രമല്ല, ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിന്റെ മുന്നിൽ എത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ ഈ നിക്ഷിപ്ത താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ അടിമുടി അറിയാവുന്ന ഒരാളായിരുന്നു നവീൻ ബാബു എന്നർത്ഥം. നവീൻ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അറിയാം എന്നുള്ളത് കൊണ്ടും ഇതെല്ലാം അനധികൃതമാണെന്നറിയാവുന്നുള്ളത് കൊണ്ടും ഇതെല്ലാം സി പി എംകാർ ചെയ്യുന്ന നിക്ഷിപ്ത പ്രവർത്തനങ്ങളാണ്, നിക്ഷിപ്ത താല്പര്യങ്ങളാണെന്ന് അറിയാവുന്നതുകൊണ്ടും അയാൾക്ക് അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം അയാളെ സ്ഥിരമായി അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ സി പി എംകാരുടെ അടുത്ത് തന്നെ എങ്ങനെയെങ്കിലും അവിടുന്ന് മാറ്റിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം സി പി എം നേതാക്കന്മാരെ സമീപിച്ചെങ്കിലും സി പി എം നേതാക്കന്മാർ അതിന് അനുകൂലമായി നിന്നില്ല. കാരണം രണ്ട് കാരണം, ഒന്ന്, സി പി എം നേതാക്കന്മാരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഇയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സി പി എം നേതാക്കന്മാർക്ക് താല്പര്യമുണ്ട്. രണ്ട്, ഈ നിക്ഷിപ്ത താല്പര്യങ്ങൾ മുഴുവൻ അറിയാവുന്ന രഹസ്യങ്ങളുടെ ഒരു കലവറയാണ് ഇ ഡി എം നവീൻ ബാബു. അപ്പൊ നവീൻ ബാബു ആ രഹസ്യങ്ങളെല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് കണ്ണൂരിൽ നിന്ന് പോയാൽ അവർക്ക് പ്രശ്നമാണ്. അതുകൊണ്ടാണ് അയാളെ അവിടെ മാറ്റാതെ, അവർ മാറ്റാതെ അവിടെ നിലനിർത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നിന്ന സമയത്ത് അയാൾ എന്ത് ചെയ്തു? സ്ഥലം മാറ്റത്തിന് സി പി ഐക്കാരെ സമീപിച്ചു. സി പി ഐക്കാര് അയാളുടെ സ്ഥലം മാറ്റത്തിന് ഉള്ള വേണ്ട സഹായം നൽകി. അങ്ങനെ അയാൾ അവിടുന്ന് സ്ഥലം മാറ്റം വാങ്ങിച്ചു. അങ്ങനെ അയാൾ സ്ഥലം മാറ്റം വാങ്ങിച്ചപ്പോൾ അയാൾ അങ്ങനെ അവിടുന്ന് പോകേണ്ടതില്ല എന്ന് സി പി ഐ തീരുമാനിച്ചു. കാരണം രണ്ട് കാരണമുള്ളതായിട്ടാണ് അറിയുന്നത്. ഒന്ന്, അയാൾ അവിടുന്ന് പോയാൽ പിന്നീട് അവിടെ വരുന്നത് ഒരു സി പി ഐയുമായി അടുത്ത ബന്ധമുള്ള ഒരു എ ഡി എം ആണ് എന്നുള്ളൊരു വിവരം ഉണ്ട്. രണ്ട്, അയാൾ അവിടുന്ന് പോയാൽ ഈ രഹസ്യങ്ങളുമായി, ഈ നിശ്ചിത താല്പര്യങ്ങളുടെ രഹസ്യങ്ങളുമായി അയാൾ അവിടുന്ന് പോയാൽ പ്രശ്നമാവും എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് അയാൾ ഒരു കാരണവശാലും അവിടുന്ന് പോകാൻ പാടില്ല എന്ന് അയാൾ തീരുമാനിച്ചു എന്നാണ് വിവരം. മറുഭാഗത്ത് വേറൊരു വിഷയം കൂടി ഉണ്ട്. ആ വിഷയം എന്താണ്? പത്തനംതിട്ടയിലുള്ള സ്ഥാപിത താല്പര്യക്കാർക്ക് ഇയാൾ പത്തനംതിട്ടയിലേക്ക് ചെല്ലരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു. കാരണം പത്തനംതിട്ടയിൽ നേരത്തെ അയാൾ ജോലി ചെയ്യുമ്പോഴത്തേക്കും ഈ പാറമടകൾക്കെതിരായിട്ടൊക്കെ ശക്തമായിട്ടുള്ള നിലപാട് എടുത്തിട്ടുള്ളതാണ്. തിരുവിതാംകൂറിൽ, മധ്യ തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ പാറമടകളുള്ള ജില്ല പത്തനംതിട്ടയാണ്. അപ്പൊ പത്തനംതിട്ടയിലേക്ക് അയാൾ ചെല്ലരുതെന്നുള്ള താല്പര്യം പത്തനംതിട്ടയിലെ സ്ഥാപിത താല്പര്യക്കാർക്ക് ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ആണ് നവീൻ ബാബു മരിച്ചതാണോ കൊന്നതാണോ എന്നുള്ള സംശയം പ്രസക്തമാകുന്നത്. നവീൻ ബാബുവിനെ കൊന്നതാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് മാത്രം നമ്മൾ നോക്കിയാൽ എന്താണ്? നവീൻ ബാബു മരിച്ച ഉടനെ തന്നെ അയാളെ പോസ്റ്റ്മോർട്ടം നടത്തി. നവീൻ ബാബുവിനെ പോലെ എ ഡി എം ആയിട്ടുള്ള ഒരാൾ മരിക്കുമ്പോൾ ഒരു കാരണവശാലും ഹേസ്റ്റി ആയിട്ട് പോസ്റ്റ്മോർട്ടം നടത്താൻ പാടില്ല. അയാളൊരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. രണ്ട്, അയാളുടെ ഭാര്യ ഒരു തഹസീൽദാറാണ്. അയാളുടെ സഹോദരൻ ഒരു ഹൈക്കോടതി അഭിഭാഷകനാണ്. ഇനി അതൊന്നുമല്ലെങ്കിൽ പോലും ഒരാൾ ആത്മഹത്യ ചെയ്ത് അയാളുടെ പോസ്റ്റ്മോർട്ടം, അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ട അയാളുടെ പോസ്റ്റ്മോർട്ടം നടത്തണമെങ്കിൽ അയാളുടെ ബന്ധുക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്നുള്ള നിയമത്തിലുള്ളതാണ്. ഒരു സാധാരണ ദരിദ്രൻ, ഒരു ഭിക്ഷാടനം നടത്തി ജീവിക്കുന്ന ഒരാൾ പോലും, അയാളുടെ പോലും പോസ്റ്റ്മോർട്ടം നടത്തണമെങ്കിൽ ബന്ധുക്കൾ ഉണ്ടാവണം. എന്നാൽ ഇവിടെ ബന്ധുക്കൾ ഉണ്ടായില്ല. അത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായിരുന്നു. അയാളുടെ ഭാര്യയും അയാളുടെ സഹോദരന്മാരും അതുണ്ടായില്ല. ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോഴത്തേക്കും ബന്ധുക്കളുടെ മൊഴിയെടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അവരുടെ മൊഴിയെടുത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ആത്മഹത്യയാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി സെല്ലോ ടേപ്പ് ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. ഈ മരിച്ച ആളുടെ കൈത്തണ്ടയിൽ നിന്നും, അതുപോലെ തന്നെ ആത്മഹത്യ ഉപയോഗിച്ച കയറ് ലിഗേച്ചർ, അതിൽ നിന്നൊക്കെ സെല്ലോ ടേപ്പ് ലിഫ്റ്റിംഗ് നടത്തി ആത്മഹത്യയാണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. ഇതൊന്നും ചെയ്തു. അപ്പോൾ ഇത് കൊലപാതകമാണെന്നുള്ളതിൻ്റെ ഒന്നാന്തരം തെളിവ്, ഒരേ ഒരു തെളിവ് എന്ന് പറയുന്നത് അയാളുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള ദുരൂഹമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചേർത്ത് വായിക്കേണ്ട വേറെ കാര്യം, മൃതദേഹത്തോടൊപ്പം എം വി ജയരാജൻ എന്ന് പറഞ്ഞ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പത്തനംതിട്ടയിലേക്ക് ചെന്നതും ഈ പറഞ്ഞതുപോലെ രണ്ടാമത് റീ പോസ്റ്റ്മോർട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വല്ല ആവശ്യവും അവിടുന്ന് ഉയരുന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ കൊന്നതാവാനുള്ള സാധ്യതകൾ വളരെ വലുതാണെന്നാണ് ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കുന്നത്. ഇത് പറഞ്ഞിരുന്നും വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? വീട്ടിലേക്ക് പോകാനായിട്ട് ട്രെയിനിൽ കയറാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയ ഒരാള്
ടിക്കറ്റ് ബുക്ക് ചെയ്ത ഒരാൾ, ഞാൻ വീട്ടിലേക്ക് വരികയാണെന്ന് ഭാര്യയോടും മക്കളോടും പറഞ്ഞ ഒരാൾ തിരിച്ച് അയാളുടെ മുറിയിൽ വന്നിട്ട് ആത്മഹത്യ, ശുദ്ധ അസംബന്ധമല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ അയാളെ കൊന്നതാവാനുള്ള സാധ്യതയുണ്ട്. ആ വിഷയത്തിൽ ഒരുപാട് ദുരൂഹമായിട്ടുള്ള സാമ്പത്തിക താല്പര്യങ്ങളും നിശ്ചിത താല്പര്യങ്ങളും സി പി ഐ നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൽ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുള്ള സ്ത്രീയാണ് പി പി ദിവ്യ എന്നുള്ളത് കൊണ്ട് കണ്ണൂരിലെ സി പി എമ്മിന് ഒരു കാരണവശാലും ദിവ്യയെ തഴയാൻ പറ്റില്ല. അതറിയാവുന്നത് കൊണ്ടാണ് ദിവ്യ ഇറങ്ങി വരുമ്പോൾ കൈ ഉയർത്തി കാണിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ നടത്തിയ അന്വേഷണം ഒരു തട്ടിക്കൂട്ട് അന്വേഷണം അല്ലേ? കാരണം പ്രശാന്തിന് ഇതുവരെയും കേസിന്റെ ഒരു പ്രതിയോ ഒരു ഭാഗമോ ആക്കാൻ സമ്മതിക്കുന്നില്ല. അല്ല, ഇത് തട്ടിക്കൂട്ടാണെന്നുള്ളത് വളരെ വ്യക്തം. തട്ടിക്കൂട്ടാകാതെ പറ്റില്ലല്ലോ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങളുണ്ട്. കാരണം സീരിയസ് ആയിട്ടൊരു അന്വേഷണം നടത്താൻ ഈ വിഷയങ്ങളെല്ലാം അന്വേഷണത്തിലേക്ക് വരും. അങ്ങനെ ഒരു അന്വേഷണം നടത്താൻ പറ്റില്ല. ഇപ്പൊ പ്രശാന്തൻ തന്നെ, പ്രശാന്തൻ പറയുന്നത് താൻ കൈക്കൂലി കൊടുത്തു എന്നാണല്ലോ. താൻ കൈക്കൂലി കൊടുത്തു എന്നാണെങ്കിൽ വിജിലൻസിനെ കൊണ്ട് എ ഡി എമ്മിനെതിരെ കേസെടുപ്പിക്കണ്ടായിരുന്നു. രണ്ട്, ഇയാൾ കൈക്കൂലി കൊടുത്തെങ്കിൽ അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ 8 പ്രകാരം അയാൾക്കെതിരെ കേസെടുക്കണ്ടേ? പ്രസാദിനെതിരെ കേസെടുക്കണ്ടേ? മൂന്ന്, ഇയാള് കൈക്കൂലി മേടിച്ചു എന്നുള്ള വിശദാംശങ്ങള് കോടതിയിൽ പോലീസ് നിർമ്മിച്ച കേസ് ഡയറിക്കകത്ത് പോലുമില്ല. ഇയാൾക്കെതിരെ വിജിലൻസ് കേസെടുത്തു എന്ന് പ്രോസിക്യൂഷൻ പോലും പറയുന്നില്ല. അപ്പൊ ഇയാളെ എന്ന് മാത്രമല്ല, ഇയാൾ കൊടുത്ത കത്ത് വ്യാജമായിരുന്നു എന്നുള്ളത് കൃത്യമായി തെളിഞ്ഞതല്ലേ? അതിൽ 4 സ്ഥലത്ത് ഒപ്പ് 4 സ്ഥലത്തായിരുന്നു എന്നുള്ളത് തെളിഞ്ഞതല്ലേ? മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കോടതിയിൽ പോലും ഇയാൾ അഴിമതി ആരോപിച്ചു കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നതുള്ള പരാമർശം മാത്രമേ ഉള്ളൂ. ആ കത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. അപ്പൊ സ്വാഭാവികമായി ഇത് തട്ടിക്കൂട്ട് അന്വേഷണം ആവാതെ കഴിയില്ലല്ലോ. കാരണം ഇതൊരു വലിയ ഭൂമി കുംഭകോണത്തിന്റെ ഒരു ഒരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ പുറകിൽ വലിയ ഭൂമി കുംഭകോണം കിടപ്പുണ്ട്. സ്വാഭാവികമായും അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് പി പി ഡി പി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് പോലീസിനെ അന്വേഷിക്കാൻ കഴിയില്ല? പോലീസിനെ അന്വേഷിക്കില്ല. ഈ തട്ടിക്കൂട്ട അന്വേഷണം ആകാതെ പറ്റില്ല. അതുകൊണ്ടാണ് തട്ടിക്കൂട്ട അന്വേഷണമായിട്ട് എസ് ഐ ടിയുടെ അന്വേഷണം പോകുന്നത്. ഈ മാധ്യമത്തിന് മുമ്പിൽ ഇപ്പൊ 2 ദിവസം പി പി ദിവ്യ ഒന്നും മിണ്ടില്ല. സി പി എമ്മിന് വിലക്കായിരിക്കില്ലേ? അല്ല, സി പി ദിവ്യ അങ്ങനെ മിണ്ടാതിരിക്കുന്ന അത്ര വലിയ വിഷയമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം പി പി ദിവ്യ അങ്ങനെ മിണ്ടണം എന്ന നിർബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മിണ്ടിയായിരുന്നു. അല്ല, ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മിണ്ടിയെടുത്തോളല്ലേ അവർക്ക് മിണ്ടാനുള്ളൂ. അവർക്ക് പുതുതായിട്ടൊന്നും പറയാനില്ലല്ലോ. അവർക്കെന്താണ് ഇത്ര പുതുതായിട്ടുള്ള പറയാനുള്ളത്? അവര് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഓരോ സമയത്തും മാധ്യമങ്ങളെ കണ്ട് അവർ സംസാരിക്കണമെന്നും നമ്മൾ നിർബന്ധം പിടിക്കുന്ന കാര്യമില്ല. കാരണം അവർക്ക് പ്രത്യേകിച്ച് എന്താണ് പറയാനുള്ളത്? അവർ പ്രതിയാണ്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ആദ്യം പറഞ്ഞു, അതുകൊണ്ട് അതവർ പറഞ്ഞു. പക്ഷെ അതല്ല, അതൊന്നും അല്ല ഈ ദിവ്യ മാധ്യമങ്ങളെ കണ്ട് മിണ്ടുന്നോ മിണ്ടാതിരിക്കുന്നോ എന്നുള്ളതല്ല. ദിവ്യ ഈ ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴുള്ള അവരുടെ ബോഡി ലാംഗ്വേജ് ആണ് പ്രധാനം. അവരൊരു പ്രതിയായിട്ടല്ല ഇറങ്ങി വരുന്നത്. അവരൊരു വലിയ വീര നേതാവിനെ പോലെയാണ് അവർ ഇറങ്ങി വരുന്നത്. ആ കൈ കാണിക്കുന്നതൊക്കെ അവരുടെ ശരീരഭാഷ, അവരുടെ ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് ആ കാണുന്നത്. അങ്ങനെ കൈ കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സി പി ഐ നേതാക്കന്മാരുടെ നിശ്ചിത താല്പര്യങ്ങളുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട കണ്ണിയായത് തന്നെ ഒരു ചുക്കും ചുണ്ണാമ്പ് ചെയ്യാൻ ഈ സി പി എമ്മിന് കഴിയില്ല എന്ന് ദിവ്യയ്ക്ക് അറിയാം എന്നുള്ളത് കൊണ്ടാണ് അതിന്റെ പ്രതിഫലനമാണ് ദിവ്യ ഇങ്ങനെ കൈ ഉയർത്തി കാണിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സി പി എം പാർട്ടിനെ രക്ഷിക്കും, പോലീസിനെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനി ഞാൻ മുന്നോട്ട് പോലും ആ ഒരു വെല്ലുവിളിയല്ലേ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഈ വെല്ലുവിളി അല്ലല്ലോ അത്. അതായത് സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിക്ഷിപ്ത സ്ഥാപിത താല്പര്യങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് ഭൂമി കുംഭകോണങ്ങളും നിക്ഷിപ്ത താല്പര്യങ്ങളും ഉണ്ട്. അതിനകത്തെല്ലാം സി പി എം നേതാക്കന്മാരോടൊപ്പം കണ്ണിയായിട്ടുള്ളവരാണ് ഇവര്. അപ്പൊ സ്വാഭാവികമായും അവരെ സി പി എമ്മിന് എന്താ ചെയ്യാൻ പറ്റും? കാരണം അവരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരുപാട് പേര്, ഈ കണ്ണിയിലുള്ള ഒരുപാട് പേര് കുരുങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ രക്ഷപ്പെടേണ്ടത് സി പി എമ്മിന്റെ ആവശ്യമാണ് എന്നുള്ളത് സി പി എമ്മിനും അറിയാം. അതിനേക്കാൾ നന്നായിട്ട് ദിവ്യക്കും അറിയാം. അതുകൊണ്ട് ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ദിവ്യക്ക് ഒരു പ്രതി എന്നുള്ള നിലയിൽ അവർക്ക് ഒരു ആത്മവിശ്വാസക്കുറവിന്റെ ആവശ്യമില്ല. അതാണ് എന്നത് സംഭവിച്ചത്. ഈ കണ്ണൂര് പെട്രോൾ മാഫിയ അല്ലെ ഭൂമാഫിയ ദിവ്യയെ മുൻനിർത്തി സി പി എം പാർട്ടി നമ്മുടെ നവീൻ ബാബുവിനെ തീർക്കാൻ ശ്രമിച്ചാണോ? ദിവ്യ ഇവരും ഡമ്മിയാണോ അതോ സി പി എം പാർട്ടി? അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്. ദിവ്യ ഡമ്മിയാണെന്നുള്ളതല്ല, ദിവ്യ ഇതിനകത്ത് ഒരു സുപ്രധാന കണ്ണിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ആ കണ്ണിയായിട്ട് നിന്നുകൊണ്ട് നവീൻ ബാബുവിനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതിന്റെ വിശദാംശങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണിത് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ ഇതിനകത്ത്?